ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു പായസം, ഇത് നല്ല സ്വാദുള്ള ഒരു പായസമാണ്. ഇതിന് നമുക്ക് ആദ്യമേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒരു പാനിലേക്ക് അതിൽ നമുക്ക് കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ട്, കാഷ്യൂനട്ടോ ഡ്രൈ ഗ്രേപ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിസ്തയോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂനട്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ല ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന വരെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യം ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ചെറുതായി നമുക്ക് ഗ്രേറ്റ് ചെയ്ത പോലെ കിട്ടും. അപ്പോൾ ഈ ക്യാരറ്റ് നമുക്ക് ഞാൻ 200 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ ഒന്ന് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് നല്ലപോലെ നല്ലൊരു മണം വന്ന് തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്കതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഇത് 10 മിനിറ്റ് വഴറ്റിയ ശേഷം അപ്പോൾ തന്നെ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ സ്വാദിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 125 ഗ്രാമോളം ഉണ്ടാവും ഏകദേശം, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും ചേർത്തിട്ട് ഒന്ന് 2-3 മിനിറ്റ് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് ചേരും. പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഇത് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1¼ ലിറ്റർ പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ അളവിന്. അപ്പോൾ ഈ പാലും ചേർത്ത ശേഷം നല്ലപോലെ ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി ആ ക്യാരറ്റുമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് അതിലേക്ക് ചേർന്ന് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരും. അത് നല്ല പാലൊക്കെ നല്ലപോലെ കുറുകിയിട്ട്, അപ്പോൾ നമ്മളിതിൽ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് പാലൊക്കെ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുമ്പോഴാണ് നല്ലൊരു സ്വാദ്. അപ്പോൾ 10-15 മിനിറ്റ് നേരം ഞാൻ ഇതുപോലെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകിയ ശേഷം നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ. അപ്പോൾ ഏലക്കയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു സ്വാദും നല്ലൊരു മണവുമാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കശുവണ്ടി വറുത്തത് വെച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ക്യാരറ്റ് പായസം റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്കൊരു 1/2 മണിക്കൂറിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചൂടായിട്ടോ തണുപ്പിച്ചിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.